സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓറിയന്റൽ ബെഡ് ആൻഡ് ഫർണിച്ചർ മുതലക്കോട്, ഓറിയന്റൽ ഫർണിച്ചർ മാർച്ച് ആൻഡ് ബെഡ് സെന്റർ ഭീമ ജംഗ്ഷൻ തൊടുപുഴ. ദേവികുളം അഡ്വഞ്ചർ അക്കാദമിയിൽ നടന്നു വന്ന ത്രിദിന സാഹസിക ക്യാമ്പിന് സമാപനം. യുവജനങ്ങളിൽ സാഹസികത വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന യുവജന ക്ഷേമ ബോർഡാണ് പരിശീലന പരിപാടി നടത്തിയത്. ദേശീയ സാഹസിക അക്കാദമിയുമായി ചേർന്നാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കേരളത്തിലെ തെക്കൻ ജില്ലകളിലെ യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദേവികുളം അഡ്വഞ്ചർ അക്കാദമിയിൽ നടന്നുവന്ന 3 ദിവസം നീണ്ടുനിന്ന സാഹസിക ക്യാമ്പിന് സമാപനമായി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുമായി ചേർന്നുകൊണ്ടാണ് അഡ്വഞ്ചർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. യുവജനങ്ങളിൽ സാഹസിക പാഠവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ക്യാമ്പ്. സമാപന സമ്മേളനത്തിൽ ദേശീയ സാഹസിക അക്കാദമി ഉപകേന്ദ്രം കണ്ണൂർ സ്പെഷ്യൽ ഓഫീസർ പ്രണീത പി അധ്യക്ഷയായി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം സന്തോഷ് കാല യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പങ്കെടുത്തവർക്ക് അദ്ദേഹം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ദേവികുളം അഡ്വഞ്ചർ ക്യാമ്പ് ഇൻസ്പെക്ടർ ആർ മോഹനൻ, ഇടുക്കി ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ശങ്കർ എം എസ് തുടങ്ങിയവർ സംസാരിച്ചു. റോക്ക് ക്ലൈംബിംഗ്, ട്രക്കിംഗ്, സ്കൈ വാക്ക്, കമാൻഡോ നെറ്റ് ജുമേറിംഗ്, റിവർ ക്രോസിംഗ്, പ്രഥമ ശുശ്രൂഷ ക്ലാസ്, വ്യക്തിത്വ വികസന പരിപാടികൾ, യോഗ തുടങ്ങിയ സെക്ഷനുകളാണ് പരിശീലനത്തിൽ ഉണ്ടായിരുന്നത്. മറ്റ് പ്രവർത്തകരൊക്കെ ഉണ്ട് ഈ ക്യാമ്പിൽ. ഇന്നലെ രാവിലെ വന്നെങ്കിലും നിങ്ങളുമായിട്ട് കാണുവാൻ കഴിഞ്ഞില്ല. കാണാൻ കഴിയാതിരുന്നത് നിങ്ങളുടെ ട്രെയിനിങ്ങിൽ പരിപാടി പങ്കെടുത്തതുകൊണ്ടാണ്. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ സാഹസിക രംഗത്ത് ഏറ്റവും ബൃഹത്തായ ഒരു ഗൈഡുകളാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ സംഭവം. ആ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുവാൻ അദ്ദേഹം പോകുന്ന സമയത്ത് ആ എവറസ്റ്റ് കൊടുമുടിയുടെ ഒരു ചിത്രം വരച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചിട്ട് എന്നും പാർത്തനോടുകൂടി ആ എവറസ്റ്റ് കൊടുമുടി കയറുവാൻ പോകും. ആ എവറസ്റ്റ് കൊടുമുടി കയറുവാൻ പോകുന്ന സമയത്ത് പാതി വഴിയിൽ അത് വീണ്ടും ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യങ്ങളിലുണ്ടാകും. വീണ്ടും അദ്ദേഹം അതിൻ്റെ പ്രവർത്തനം വീണ്ടും വ്യാപിച്ചുകൊണ്ട് പോകുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക്, നീ എത്ര വലിയ പർവ്വതമാണെങ്കിൽ പോലും നിനക്ക് വളരുവാൻ കഴിയില്ല, ഞാനൊരു മനുഷ്യനാണ്, നിന്നെ ഞാൻ കീഴടക്കും എന്ന് പറഞ്ഞ ആ സംഭവം ഇവിടെ ഓർക്കേണ്ട. ഇന്ന് നിർഭാഗ്യവശാൽ ഞാൻ ഒരു സാന്ദർഭികമായ നിർഭാഗ്യവശാല ഒരു വളരെ സന്ദർഭമായ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഞാനൊരു പത്രം വായിച്ചപ്പോഴാണ് ആ വാക്കുകൾ കാണാൻ കഴിഞ്ഞത്. ആ വാക്കുകൾ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു. സാഹസിക രംഗത്ത്, കർമ്മരംഗത്ത് നിങ്ങൾ ഇന്ത്യ അറിയപ്പെടുന്ന, കേരളം അറിയപ്പെടുന്ന ഒരു സാഹസിക പ്രവർത്തകരായി മാറുവാൻ കഴിയട്ടെ എന്ന്